ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം അപഗം സർവലോകാനം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബോധാനന്ദം ച കല്യാണം അലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗിരി. ചരകം ആണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. ചരകസംഹിതയിൽ ഭരദ്വാജ മഹർഷി ഇന്ദ്രൻ്റെ സവിധത്തിൽ നിന്ന് വേണ്ടും വണ്ണം ആയുർവേദത്തെ ഗ്രഹിച്ചു എന്ന ചരിത്രം നമുക്കുണ്ട്. ലോകത്തിന് ഹിതകരവും ആയുർവർദ്ധകവുമായ ജ്ഞാനം തികഞ്ഞ ആയുർവേദശാസ്ത്രത്തെ ആയുഷ്കാമന്മാരായ മഹർഷിമാർ ഭരദ്വാജങ്കൽ നിന്ന് പഠിക്കുകയുണ്ടായി. മഹർഷിമാർ തങ്ങളുടെ ദിവ്യ ചക്ഷുസ്സുകൊണ്ട് സാമാന്യം, വിശേഷം, ഗുണം, ദ്രവ്യം, കർമ്മം, സമവായം എന്നിവ യഥാതഥമായി കണ്ടു. അങ്ങനെ മനസ്സിലാക്കിയിട്ടും തന്ത്രോക്ത വിധി അനുസരിച്ച് പഥ്യമേത് അപഥ്യമേത് ഓരോ ദ്രവ്യത്തിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ച് പഥ്യാപഥ്യങ്ങളറിഞ്ഞ് അപഥ്യത്തെ ഒഴിവാക്കി പഥ്യത്തെ സ്വീകരിച്ച് ജീവിതം നയിക്കുകയാൽ പരമസുഖമായും അനശ്വരമായും ജീവിക്കുകയുണ്ടായി. ഇതാണ് നമ്മൾ കണ്ടുവന്ന ശ്ലോകം. ചക്രപാണി വ്യാഖ്യാനിക്കുമ്പോൾ എല്ലാ ജീവികളുടെ ആയുസ്സിനെക്കുറിച്ചും അതുപോലെ തന്നെ തങ്ങളുടെ ആയുസ്സിനെക്കുറിച്ചും ഋഷിമാർ ജിജ്ഞാസയുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ആയുർവേദശാസ്ത്രത്തിൽ നിർദ്ദിഷ്ടമായ അറിവിനെ ഉപനയിക്കുന്നതിന് അവർ ഉത്സുകരുമായിരുന്നു. ആയുർവേദം ആയുസ്സിനെ കുറിക്കുന്നതാണ്. വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ചയും വികാസവും പരിഗണിച്ചാൽ പലപ്പോഴും മാനവൻ ജീവിതത്തിൽ നേരിടുന്ന രോഗങ്ങൾക്കു പരിഹാരമായാണ് വൈദ്യശാസ്ത്ര ശാഖകൾ ആവിർഭവിക്കുന്നത്. രോഗങ്ങളെ കൊണ്ടും സ്വാഭാവികമായും കാലം കൊണ്ട്, അർത്ഥം കൊണ്ട്, കർമ്മങ്ങളെ കൊണ്ട്, കോശങ്ങളിൽ സംഭവിക്കുന്ന പരിണാമം ഏതാണ്ട് സമീപകാലം വരെ ആയുർവേദം ഒഴിച്ചുള്ള വൈദ്യശാസ്ത്ര ശാഖകളൊന്നും കാര്യമായി പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. സമീപകാലത്ത് മാത്രമാണ് അകാല മരണങ്ങളുടെ എണ്ണം കൂടിയ ഒരു കാലഘട്ടത്തിലാണ് വൈദ്യശാസ്ത്രം കോശങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് വഴിവെക്കുന്നത്. ഭാരതീയ ചിന്തയിൽ പുനർജന്മ സിദ്ധാന്തത്തിനു തന്നെ ആധാരം കൗശിക വിജ്ഞാനമാണ്. നിരന്തരമായി കോശങ്ങൾ ഉണ്ടാവുകയും നിലനിൽക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്നുള്ള
ജനിമരണങ്ങളുടെ നിത്യനിരന്തരമായ പ്രവാഹം ശരീരത്തിൽ നടക്കുന്നു എന്നുള്ള പഠനം ഏറ്റവും സൂക്ഷ്മവും ഏറ്റവും സ്ഥൂലവുമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ഭാരതീയ ദർശനങ്ങളിലാണ്. വൈദ്യശാസ്ത്രത്തിൻ്റെ ഈ കാഴ്ചപ്പാടിനെ വെച്ചുകൊണ്ട് തന്നെയാണ് ഉപനിഷത്തുകളും ഭഗവത്ഗീതയും പുരാണങ്ങളുമെല്ലാം പുനർജന്മ സിദ്ധാന്തവും അതിനനുസരിച്ച് ജീവിതം കെട്ടിപ്പടുത്തില്ലെങ്കിൽ ജന്മജന്മാന്തര ക്ലേശമുണ്ടാകുമെന്നുള്ള ചിന്തയും നമുക്ക് നൽകിയത്. പുരോഗമന കാലഘട്ടവും പുരോഗമനക്കാരും എന്തിനേറെ പറയുന്നു, അത്യന്താധുനികന്മാരായ ഭാരതീയ ആചാര്യവര്യന്മാർ പോലും ശ്രുതിയെയും സ്മൃതിയെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ ദിശയിൽ പാശ്ചാത്യ പഠനങ്ങളോടും പാശ്ചാത്യ ജീവിത മാതൃകകളോടും കൂടുതൽ അടുപ്പം വന്നപ്പോൾ തർക്കവിതർക്കങ്ങൾ ഉതിർത്തുകൊണ്ട് അവർ പലവട്ടം ചോദ്യം ചെയ്തിട്ടുണ്ട്. ആയുർവേദത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ജിജ്ഞാസുക്കളായ ഋഷിമാർ ആയുസ്സിനെ കുറിച്ചാണ് പഠിച്ചത്. ശരീരത്തിന് കായം, ശരീരം, ദേഹം എന്നെല്ലാം പര്യായ ശബ്ദങ്ങളുണ്ട്. ആ ശബ്ദങ്ങൾ പോലും ഉൽപ്പത്തിയുടെയും വിനാശത്തിൻ്റെയും കഥ പറയുന്നതാണ്. ശീര്യതേ അനേന ഇത് ശരീര, ചീയതേ അനേന ഇത് കായ എന്നൊക്കെ നിർവചിക്കുമ്പോൾ കെറ്റാബോളിസത്തിൻ്റെയും ആനാബോളിസത്തിൻ്റെയും ചേർച്ചയിൽ ഹ്യൂമൻ മെറ്റബോളിസം, ഉപാപചയ സംബന്ധമായ വികാസ പരിണാമങ്ങളുടെ മുഴുവൻ തഥ്യയും വെച്ചുകൊണ്ട് വളരെ വലിയൊരു സങ്കേതത്തെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. തന്നെയുമല്ല, കാലം, അർത്ഥം, കർമ്മം ഇവയുടെ ന്യൂനമിഥ്യാദിയോഗങ്ങൾ, കോശകോശാന്തര വ്യാപാരങ്ങളിൽ ഒരുക്കുന്ന ജനിമരണങ്ങളുടെ തലം ആയുർദൈർഘ്യത്തിൽ എങ്ങനെ പങ്കുവഹിക്കുന്നുവെന്നും ഒരു ശരീരത്തെ വെടിഞ്ഞ് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുവാൻ അതെങ്ങനെ പ്രേരണയാകുന്നുവെന്നും ആ സ്വീകരണത്തിലും രോഗം എങ്ങനെ കടന്നുകൂടുന്നുവെന്നും ജന്മാന്തരങ്ങളിലേക്ക് എങ്ങനെ വ്യാപിക്കുന്നുവെന്നും അത് പരമ്പരകളെ എങ്ങനെ ആശ്ലേഷിക്കുന്നുവെന്നും ഒക്കെയുള്ള പഠനങ്ങൾക്ക് ഋഷിമാരുടെ ഈ ദൃഷ്ടിയും വികാസവും കാരണമായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയുർവേദ ശാസ്ത്രത്തിൽ നിർദ്ദിഷ്ടമായ അറിവിനെ ഉപനയിക്കുന്നതിന് അവർ അത്യന്തം ഉത്സുകരായിരുന്നു. അതിൻ്റെ ആദ്യപടിയായി തങ്ങളുടെ അലൗകികമായ ദിവ്യദൃഷ്ടിയെ അവർ ഉപയോഗിക്കുകയും അതിൽ പ്രചോദിതരാവുകയും ചെയ്തു. എങ്ങനെയാണ് ആ പൗരാണികരായ ഋഷിമാർ ഇതിൽ വിജയം വരിച്ചത്? അനേക ദിശകളിൽ അനേക കാരണങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ലൗകിക ബുദ്ധികൾ കണ്ടെത്തിയ ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി അല്ല, മറിച്ച് കേവലമായ അന്തരിന്ദ്രിയ ദൃഷ്ടിയുടെ വികാസം കൊണ്ട് തന്നെയാണ് അവർ ഈ കണ്ടെത്തലിന് വിധേയമായത് എന്ന് വേണം മനസ്സിലാക്കാൻ. തങ്ങളുടെ അലൗകികമായ ദൃഷ്ടിയാൽ, ദിവ്യദൃഷ്ടിയാൽ പ്രചോദിതരായി ഈ ശാസ്ത്രത്തിൻ്റെ സൂക്ഷ്മതലങ്ങളിൽപ്പെട്ട
ഷഡ്വിധ ലിംഗങ്ങളെ അവർ കണ്ടെത്തി. അവയാണ് ആറുവിധ ലിംഗങ്ങളാണ് ശാസ്ത്രത്തെ അന്യരിലേക്ക് കൈകാര്യം ചെയ്യുന്നതിനുള്ള, സംക്രമിപ്പിക്കുന്നതിനുള്ള മുദ്രകൾ. ഒരുവൻ മറ്റൊരുവനിലേക്കൊരാശയം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഭാഷ ലിംഗമാണ്. ഷഡ്വിധ ലിംഗങ്ങളെ കൊണ്ടാണ് ആയുർവേദത്തെ അവർ ആശയവിനിമയം ചെയ്യുവാൻ ഉപയോഗിക്കുമാറ് സമർത്ഥമായി കണ്ടെത്തിയത്. അവ സാമാന്യം, വിശേഷം, ഗുണം, ദ്രവ്യം, കർമ്മം, സമന്വയം ഇവയാണ്. സമഗ്രമല്ലാത്ത സ്വഭാവങ്ങളെയും പെരുമാറ്റങ്ങളെയും സ്വീകരിക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ അവർ ആയുർവേദ ശാസ്ത്രത്തിൽ കണ്ടെത്തി. അതായത് സമഗ്രമല്ലാത്ത വേർപെട്ട ഭാവങ്ങളെയും പെരുമാറ്റവിശേഷങ്ങളെയും ത്യജിക്കുന്നതിനും അസമഗ്രമായവയെ ത്യജിക്കുവാനും സമഗ്രമായവയെ, പെരുമാറ്റങ്ങളെയും സ്വഭാവത്തെയും സ്വീകരിക്കുവാനും പഥ്യവും അപഥ്യവും തിരിച്ചറിയുവാൻ പര്യാപ്തമായി അവർ ആയുർവേദ ശാസ്ത്രത്തിൽ അവയെ കണ്ടെത്തി. അതിൽ നിന്ന് ക്ലേശമേതുമില്ലാത്തതും നന്മ നിറഞ്ഞതും തടസ്സമില്ലാത്തതും ദീർഘജീവിതത്തെ പ്രദാനം ചെയ്യുന്നതുമായ അറിവിനെ അവർ കൈവരിച്ചു. ഇതാണ് ശ്ലോകത്തിൻ്റെ താല്പര്യം. അഥ മൈത്രീപരപുണ്യമായുർവേദം പുനർവസു ശിഷ്യേഭ്യോ ദത്തവൻ ഷഡ്ഭ്യ സർവഭൂതാനുകമ്പയ അഗ്നിവേശശ്ച ഭേളശ്ച ജദൂകർണ പരാശര ഹാരീദക്ഷാരവാണിശ്ച ജഗൃഹുസ്തന്മുനേർവച. അഥ മൈത്രീപരപുണ്യമായുർവേദം പുനർവസു ശിഷ്യേഭ്യോ ദത്തവൻ ഷഡ്ഭ്യ സർവഭൂതാനുകമ്പയ അഗ്നിവേശശ്ച ഭേളശ്ച ജദൂകർണപരാശര ഹാരീദക്ഷാരവാണിശ്ച ജഗൃഹുസ്തന്മുനേർവച. സർവഭൂതഹിതാന്തരാത്മാവായിട്ടുള്ളവനും സർവഭൂതങ്ങളുടെയും ഹിതത്തിൽ ശ്രദ്ധ വന്നവനും ഭൂതാനുകമ്പയോടുകൂടിയവനും ആയ പുനർവസു തൻ്റെ ആറ് ശിഷ്യന്മാർക്ക് ഈ ശാസ്ത്രത്തെ വിവരിച്ചു കൊടുത്തു. ഭരദ്വാജനിൽ നിന്ന് പഠിച്ചിട്ട് സർവഭൂതഹിതേരതനായ, സർവഭൂതങ്ങളുടെയും ഹിതം ഇഷ്ടപ്പെടുന്നവനും ഭൂത അനുകമ്പയോടുകൂടിയവനും ശാസ്ത്രത്തിൻ്റെ വികാസത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഗുണങ്ങളിലൊന്ന് ഭൂതഹിതമാണ്, ഭൂതാനുകമ്പയ. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ആധുനിക കാലത്ത് ആയുർവേദ ശാസ്ത്രത്തിൻ്റെ ഉൾപ്പെടെ വികാസപരിണാമങ്ങളെ എടുത്തു നോക്കിയാൽ അത് പഠിക്കുന്നവരിൽ ഉണ്ടാകുന്നത് ഭൂതാനുകമ്പയോ ഭൂതഹിതമോ അല്ല, അഹങ്കാരമാണ്. പണാദായത്തലാക്കിയാണ് ആധുനിക വിദ്യാഭ്യാസം മുഴുവൻ. ആയുർവേദത്തിലേക്ക്, സന്യാസത്തിലേക്ക് ഒക്കെ ഒരാൾ കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ പ്രാഥമികമായ അംശം, ഇനിഷ്യേഷൻ
ദീക്ഷ സ്വീകരിക്കാൻ പോകുമ്പോൾ, ഒരാൾ ദീക്ഷിതനാകുമ്പോൾ ഒന്നയാൾക്ക് ശ്രദ്ധയുണ്ടാവണം. ശ്രദ്ധ സത്യം ധീയതേ ഇതി ശ്രദ്ധ. രണ്ട്, ഭൂതാനുകമ്പയോടുകൂടിയവനായിരിക്കണം. സർവഭൂതഹിതേരതനായിരിക്കണം. പുനർവസു എന്ന ആചാര്യൻ ഇതെല്ലാം തികഞ്ഞവനായിരുന്നു. ആത്രേയൻ, അദ്ദേഹം തൻ്റെ ആറു ശിഷ്യന്മാർക്ക് ഈ ശാസ്ത്രത്തെ വിവരിച്ചു കൊടുത്തു. അവരാറു പേരാണ് അഗ്നിവേശൻ, ഭേടൻ എന്നും പറയാറുണ്ട്. പാഠഭേദം കാണുന്നുണ്ട്. അഗ്നിവേശൻ, ഭേളൻ, ജതുകർണൻ, പരാശരൻ, ഹാരീതൻ, ക്ഷാരപാണി, അവരാറുപേരും പുനർവസു ആത്രേയൻ്റെ അറിവിനെ അനുഗമിച്ചു. അഗ്നിവേശൻ്റെ ഗുരു ആത്രേയനെന്ന പുനർവസുവാണ്. അദ്ദേഹം ഭരദ്വാജ മഹർഷിയുടെ നേരിട്ടുള്ള ശിഷ്യനാണ്. ചില വ്യാഖ്യാതാക്കന്മാർ ആത്രേയനും ഭരദ്വാജനും ഒരാളാണെന്ന് കണക്കാക്കുന്നുണ്ട്. ചക്രപാണിയുടെ അഭിപ്രായത്തിൽ അത് ശരിയല്ല. ആയുർവേദ രചനകളിൽ ഒരിടത്തു പോലും ആത്രേയനും ഭരദ്വാജനും ഒരാളാണെന്നുള്ള ഒരു പരാമർശവും നമുക്ക് ലഭിച്ചിട്ടില്ല. ഹാരീത സംഹിതയിലാണ് ഭരദ്വാജൻ ആത്രേയൻ്റെ ആദ്യ ഗുരുവാണെന്ന് കാണുന്നത്. അവിടെ പരമ്പരയെ കാണിച്ചിട്ടുള്ളത്, ഹാരീത സംഹിതയിൽ പരമ്പരയെ കാണിച്ചിട്ടുള്ളത് ഇന്ദ്രൻ, ഭരദ്വാജൻ, ആത്രേയൻ, ഹാരീതൻ എന്നിങ്ങനെയാണ്. അഷ്ടാംഗഹൃദയത്തിൽ സൂത്രസ്ഥാനത്തിൽ 1-3 വാഗ്ഭടൻ ഇന്ദ്രൻ്റെ ശിഷ്യനാണ് ആത്രേയൻ എന്ന് പറയുന്നുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞാണ്, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ്, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാണ് അഷ്ടാംഗഹൃദയം വാഗ്ഭടൻ രചിക്കുന്നത്. അഷ്ടാംഗഹൃദയത്തിലാണ് ഭരദ്വാജൻ ആത്രയൻ തന്നെയാണെന്ന് പറയുവാൻ സൂചന ലഭിക്കുന്ന, ഇന്ദ്രൻ്റെ ശിഷ്യനാണ് ആത്രയൻ, ആത്രേയനും ഭരദ്വാജനും ഒരാളാണെന്ന് പിന്നീട് പലരും ധരിക്കാൻ ഇടയാക്കിയിട്ടുള്ളത്, അങ്ങനെ ചിലരെങ്കിലും പറഞ്ഞിട്ടുള്ളത് ഇതിനെ ആധാരമാക്കിയാണ്. അത് ശരിയല്ല. ഭരദ്വാജനേക്കാൾ പ്രശസ്തിയുള്ളതിനാൽ ഗുരുവിനു പകരം പരമഗുരുവിൻ്റെ പേര് പിന്നീട് പറയുന്നവർ ഉപയോഗിച്ചു എന്ന് കരുതുന്നതാണ് കൂടുതൽ ശരി. ഭരദ്വാജനേക്കാൾ ഇന്ദ്രന് പ്രശസ്തിയുള്ളതുകൊണ്ട് ഭരദ്വാജൻ്റെ ശിഷ്യനെന്ന് പറയുന്നതിനേക്കാൾ ഇന്ദ്രൻ്റെ ശിഷ്യൻ പരമ്പരയിലെ ആദ്യ ഗുരുവിൻ്റെ പേര് പറയുക ഇന്ത്യൻ ദീക്ഷാ സമ്പ്രദായത്തിൽ സ്വാഭാവികവുമാണ്. അതാത് കാലങ്ങളിൽ, അതാത് ദേശങ്ങളിലുള്ള പ്രാദേശിക ഗുരുക്കന്മാരുടെ ശിഷ്യന്മാരെല്ലാം സന്യാസത്തിലും മറ്റും പറയുക ശങ്കരാചാര്യ പാരമ്പര്യത്തിലാണെന്നാണ്. അങ്ങനെയാണ് പറയുക. അപ്പോൾ അതുപോലെ ഗുരുവിനേക്കാൾ കേമനായ പരമഗുരുവിൻ്റെ പേരിൽ പറയുവാൻ
ഇഷ്ടം തോന്നാറ്. എന്നാൽ ആധുനിക വിദ്യാഭ്യാസം വന്നതോടുകൂടി പരമഗുരുവിൻ്റെ തപസ്സിനേക്കാൾ ഒരു ശിഷ്യൻ ഭൗതിക ലോകത്ത് പേരെടുത്തവനാണെങ്കിൽ പരമഗുരുവിൻ്റെ ഇതര ശിഷ്യന്മാർ പോലും മറ്റയാളിൻ്റെ സഹപാഠിയാണെന്നല്ല പറയുക, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണെന്നാണ് പറയുക. പേരിനോട് ലോകത്ത് പണ്ട് മുതലേ അടുപ്പമുണ്ടെന്ന് മനസ്സിലാക്കുന്നതായിരിക്കും കൂടുതൽ ശരി. ചികിത്സിതം 1-4-3 ആയുർവേദ സമുദ്ധാനീയ രസായന പാദത്തിൽ ഇത് നമുക്ക് കൂടുതൽ വിശദമായി കാണാം. ഭരദ്വാജൻ മാത്രമല്ല, മറ്റനേകം ഋഷിമാരും ഇന്ദ്രനിൽ നിന്ന് അറിവ് നേടി എന്ന് മനസ്സിലാക്കുന്നത് നന്നാണ്. പുനർവസു തൻ്റെ 6 ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്ത വിദ്യ 6 നന്നായി അനുഗമിച്ചു. ആദ്യകാല ശിഷ്യന്മാരായതുകൊണ്ടാകണം അവർ വേണ്ടത്ര ശ്രദ്ധയോടെ പഠിച്ചു എന്നർത്ഥമെടുക്കുന്നതാണ് ശരി. അഗ്നിവേശനും ഭേളനും ജതുകർണനും പരാശരനും ഹാരീതനും ക്ഷാരപാണിയും ഇവർ 6 അറിവിനെ അനുഗമിച്ചു. ചരകസംഹിതയുടെ ആരംഭത്തെ കുറിക്കുന്ന ഐതിഹാസികമായ ആയുർവേദത്തിൻ്റെ ചരിത്രത്തിലൂടെ ഒരു ദൃഷ്ടി പായിക്കുവാനിടയാക്കിയ സന്ദർഭത്തെ നമിച്ചുകൊണ്ട് പരിണതപ്രജ്ഞനും ക്രാന്തദർശിയും ലോകോപകാരാർത്ഥം സംഹിതയെ രചിച്ചവനുമായ ആ ഗുരു ചരകൻ്റെയും പരമ്പരയുടെയും പാവനപാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം.